സിൽവർ ലൈൻ വിരുദ്ധ പരാമർശം സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ സംഭവിച്ചതാണെന്ന് മുൻ സിപിഐ പിറവം ലോക്കൽ സെക്രട്ടറി കെ സി തങ്കച്ചൻ. വീഴ്ച പറ്റിയെന്ന് പാർട്ടിയെ അറിയിച്ചെന്നും പാർട്ടി നടപടി അംഗീകരിക്കുന്നുവെന്നും കെ സി തങ്കച്ചൻ വ്യക്തമാക്കി. തന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് സിൽവർ ലൈൻ കടന്നു പോകുന്നതെന്നും എന്നാൽ പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായത്തിനൊപ്പം നിൽക്കുമെന്നും കെ സി തങ്കച്ചൻ വ്യക്തമാക്കി. സമരത്തിന്റെ ഭാഗമായിട്ട് ചെന്നതല്ല ഈ കേരളീയ പദ്ധതിയുടെ ഇതിൽ എൻ്റെ പാർട്ടിയും മുന്നണിയും അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിത് എവിടെയാണ് സംഭവം കല്ലിടുന്നത് എവിടെ എങ്ങനെയാണെന്ന് അറിയാം ചെന്ന സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ മേഖലയിലെ ജനങ്ങളുടെ ഒരാശങ്ക അല്ലല്ല പാട്ട് വ്യക്തിപരമായ രീതിയിലെ പറഞ്ഞത്. വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കൊച്ചിയിൽ നിന്ന് രഞ്ജിത്ത്, ഈ പരാമർശത്തിന്റെ പേരിൽ തങ്കച്ചനെതിരെ നടപടി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു, ആ നടപടി അംഗീകരിക്കുന്നു, ഒപ്പം തന്നെ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുക കൂടിയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹം പറയുന്നത് രഞ്ജിത്ത്? രഞ്ജിത്ത്, ഇടതുമുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി കേരളിനെതിരെ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു. അത് മുന്നണിയെയും സമ്മർദ്ദത്തിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ കഴിഞ്ഞ ദിവസം ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് കെ സി തങ്കച്ചനെ നീക്കിയത്. മണ്ഡലം അംഗത്വത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ നിലപാടിൽ അദ്ദേഹം മലക്കം മറയുകയാണ്. അന്ന് കേരളിൻ്റെ കല്ലിടലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികൾ കാണാൻ വേണ്ടി പോയതാണ്, സമരം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് പോയതല്ല. അവിടെ കല്ലിടൽ കാണാൻ വേണ്ടി പോയി. അപ്പോൾ മാധ്യമങ്ങൾ തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് ജനങ്ങളുടെ ചില ആശങ്കകൾ പങ്കുവച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കേരളിനെതിരല്ല താനെന്നും താൻ പാർട്ടിക്കും മുന്നണിക്കുമൊപ്പമാണെന്നും ഇപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനത്തെ പാർട്ടി എടുത്തിരിക്കുന്ന നടപടിയെ അംഗീകരിക്കുന്നുവെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കെ സി തങ്കച്ചൻ്റെ അന്നത്തെ ആ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അന്നത്തെ ആ പരാമർശം മുന്നണിയെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് കേരളിനെതിരാണ് സി പി ഐ എന്നൊരു പ്രചരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി അത്തരത്തിലൊരു പരാമർശം നടത്തിയതായിരുന്നു മുന്നണിയെ പ്രതിരോധത്തിലാക്കിയത്. അതേതായാലും ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. ശരി, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.